അപ്പോൾ നമ്മൾ ഇന്ന് വൈൽഡ് ലൂപ്പിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. റൈറ്റ് എ വൈൽഡ് ലൂപ്പ് ഇൻ പൈത്തൺ ദാറ്റ് പ്രോംപ്റ്റ്സ് ദ യൂസർ ഫോർ എ പാസ്വേഡ് ആൻഡ് കണ്ടിന്യൂസ് ടു പ്രോംപ്റ്റ് അൺടിൽ ദ കറക്റ്റ് പാസ്വേഡ് ഈസ് എൻറ്റഡ്. അതായത് നമ്മൾ യൂസറിനെ കൊണ്ട് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സ്ലോട്ടിനകത്തോട്ട് യൂസർ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് റോങ് ആയിട്ടുള്ള പാസ്വേഡ് ആണെങ്കിൽ നമുക്കത് റോങ് പാസ്വേഡ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതി കാണിക്കണം. എന്നിട്ട് വീണ്ടും ഒരു സ്ലോട്ട്, അതായത് പാസ്വേഡ് റൈറ്റ് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ചെയ്യാനുള്ള സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ഈസ് ഈക്വൽ ടു സീക്രട്ട് എന്ന് പറയാം. എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്താൽ മതി. പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻപുട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് പാസ്വേഡ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള സ്ലോട്ട് ആണിത്. ഇൻപുട്ട് ഓഫ് എന്റർ ദ പാസ്വേഡ്. ഓക്കെ, ഇൻഡന്റേഷൻ കൊടുക്കാം. ഇൻഡന്റേഷൻ സ്പേസ്. അപ്പോൾ ഇൻപുട്ട് പാസ്വേഡ് ഇൻപുട്ട് ചെയ്യാനുള്ള സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈൽഡ് ലൂപ്പ്. വൈൽ ലൂപ്പ് വൈൽ ഇൻപുട്ട് പാസ്വേഡ്, അതായത് ഇൻപുട്ട് ചെയ്യുന്ന കൊടുക്കുന്ന പാസ്വേഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡ് എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ കോഡ് റൈറ്റ് ചെയ്യേണ്ടി വരും. ഇൻപുട്ട് പാസ്വേഡ് ഈക്വൽ അല്ല, നമ്മൾ നോട്ട് ഈക്വൽ ടു വെച്ച് നമുക്ക് കോഡ് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ നോട്ട് ഈക്വൽ ടു നമ്മളൊരു സ്ലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു എന്തിനോടാണെങ്കിൽ പാസ്വേഡ് വന്നിട്ടുണ്ട്. പാസ്വേഡ് ആണെങ്കിൽ അതായത് ഈ സീക്രട്ട് എന്ന് പറഞ്ഞ പാസ്വേഡ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പാസ്വേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ പാസ്വേഡ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡ് കറക്റ്റ് ആയിട്ടല്ല, രണ്ട് സെയിം ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നുള്ള സൈൻ ആണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ ടു. അത് നോട്ട് ഈക്വൽ ടു ആണ് നമുക്ക് ഈ പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു അതിനകത്ത് വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ രണ്ടും ഈക്വൽ ടു ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ഓഫ് ഇത് പ്രിന്റ് ചെയ്യണം റോങ് പാസ്വേഡ് എന്ന് കൊടുക്കാം. റോങ് പാസ്വേഡ്, ഓക്കെ, രണ്ട് ഈക്വൽ അല്ലെങ്കിൽ റോങ് പാസ്വേഡ് എന്ന് കൊടുത്തു. അപ്പം ഇത്രയും വരെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്താണോ പാസ്വേഡ് ഉദ്ദേശിക്കുന്നത് അത് സീക്രട്ട് എന്ന് പറഞ്ഞ പാസ്വേഡ് നേരത്തെ തന്നെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇൻപുട്ട് പാസ്വേഡ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, അതായത് യൂസറിനെ കൊണ്ട് യൂസർ ഇന്റർഫേസിൽ വരുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാതിരി. അപ്പൊ അത് അത്ര ആലോചിച്ചാൽ മതി, യൂസർ ഇന്റർഫേസിൽ വരും ഇപ്പൊ എൻ്റർ ദ പാസ്വേഡ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ആ സ്ലോട്ടിലോട്ട് നമ്മൾ പാസ്വേഡ് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് വൈൽ ലൂപ്പിനകത്ത് വരും വൈൽ ഇൻപുട്ട് പാസ്വേഡ്, അതായത് ഈ എഴുതിയ ഇൻപുട്ട് പാസ്വേഡും വെളി കിടക്കുന്ന ഇൻപുട്ട് പാസ്വേഡും നോട്ട് ഈക്വൽ ടു പാസ്വേഡ് ആണെങ്കിൽ, അതായത് ഈ കിടക്കുന്ന പാസ്വേഡുമായിട്ട് ഈ മാച്ചിങ് അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നുള്ള മാർഗ്ഗമാണ് എക്സ്ക്ലമേഷൻ മാർഗം ഈക്വൽ ടു എന്നാവുമ്പോൾ നോട്ട് ഈക്വൽ ടു എന്നാവും പൈത്തൺ കോഡിൽ ആണെങ്കിൽ പ്രിന്റ് ഓഫ് റോങ് പാസ്വേഡ് എന്ന് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇനി എന്തോണം വേണം, വീണ്ടും അടുത്ത പുതിയൊരു സ്ലോട്ട് വേണം, അതായത് എൻ്റർ ദ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള പുതിയൊരു സ്ലോട്ടും കൂടെ പ്രൊവൈഡ് ചെയ്ത് വരണം റോങ് പാസ്വേഡ് കഴിഞ്ഞിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് പാസ്വേഡ് വീണ്ടും നോട്ട് ഈക്വൽ ടു ഉപയോഗിക്കുന്നു. നോട്ട് ഈക്വൽ ടു പാസ്വേഡ് ആണെങ്കിൽ ഇൻഡന്റേഷൻ എന്ത് പ്രിന്റ് ചെയ്യണം, നമുക്ക് പ്രിന്റ് അല്ല ചെയ്യണ്ടേ, വീണ്ടും എന്താ റോങ് പാസ്വേഡ് ആണെങ്കിൽ നമ്മൾ പ്രിന്റ് ഓഫ് റോങ് പാസ്വേഡ് തന്നെ പ്രിന്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്താണ് വീണ്ടും ഇൻപുട്ട് ചെയ്ത് തരണം. അപ്പം എന്ത് ചെയ്യണം, ഇൻപുട്ട് പാസ്വേഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇൻപുട്ട് പാസ്വേഡ് ആണ് ഇവിടെ വന്നിട്ടുണ്ട്, അത് എൻ്റർ അയച്ചു കൊടുത്താൽ അത് വരും. ഇൻപുട്ട് പാസ്വേഡ് ഈസ് ഈക്വൽ ടു വീണ്ടും നമ്മൾ ഇൻപുട്ട് കൊടുക്കാനുള്ള സ്ലോട്ടാണ് വരേണ്ടത്. ഇൻപുട്ട് ഓഫ് എൻ്റർ ദ
പാസ്വേഡ് ഓക്കെ വീണ്ടും എന്റർ ദ പാസ്വേഡ് കൊടുക്കണം ഓക്കെ എന്നിട്ട് ഇത് ഇതിപ്പോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് നമ്മൾ റോങ് ആയിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ ഇത്രയും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ അഥവാ നമ്മൾ സീക്രട്ട് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം അതാണ് ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് കൊടുക്കണം പ്രിന്റ് ഓഫ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പ്രിന്റ് ഓഫ് അകത്ത് ഡബിൾ കോട്സിനകത്ത് ആക്സസ് ഗ്രാൻഡ് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് വരുവാണെങ്കിൽ ഈ കോഡിനകത്തോട്ടൊന്നും നമ്മുടെ കോഡ് പോകത്തില്ല നേരെ ഈ ആക്സസ് ഗ്രാൻഡിനകത്തോട്ട് മാത്രമേ വരത്തുള്ളൂ അപ്പൊ അത് മാത്രം ഇത്രയും സ്പേസ് ഇല്ലാതെ കൊടുക്കാൻ കാരണം അത് എന്തുവാന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നും കാരണം എന്ന് പറയുമ്പോൾ ഈ വയൽ ലൂപ്പിനകത്താണ് ഇത്രയും ഒരു ഈ ഒരു 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റും വയൽ ലൂപ്പിനകത്ത് വരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വയൽ ലൂപ്പിനകത്ത് പ്രിന്റ് വന്നത് പ്രിന്റിനകത്താണ് ഇഫ് വന്നത് ഇഫിനകത്ത് വീണ്ടും ഇൻപുട്ട് പാസ് ഇടുന്നത് അപ്പൊ അതിന്റെ ഇതിന്റെ ഇൻഡന്റേഷന്റെ സ്പേസ് വെച്ച് സ്പേസ് മാറുന്നുണ്ട് അപ്പൊ ആദ്യം ഇനി കോഡ് ഞാൻ റൺ ചെയ്ത് കാണിച്ചിട്ട് അപ്പൊ ആദ്യം തന്നെ ഇൻപുട്ട് പാസ്വേഡ് അതായത് സെക്കൻഡ് ലൈൻ കോഡ് എക്സിക്യൂട്ട് ആയി ഫസ്റ്റ് തന്നെ പാസ്വേഡ് വേറെ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുക അപ്പൊ റോങ് പാസ്വേഡ് വീണ്ടും എന്റർ ദ പാസ്വേഡ് വന്നിട്ടുണ്ട് അത് ക്വസ്റ്റിന് ചോദിച്ചത് തൊട്ട് തന്നെ ആദ്യം തന്നെ എന്താണ് ഒരു വലിയ പോയിന്റ് ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ലോട്ട് വരിക അതിനകത്തോട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് റോങ് ആണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ഒന്നുകൂടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്ലോട്ട് വീണ്ടും വരും അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാം സീക്രട്ട് ഓക്കെ എന്നിട്ട് എൻ്റർ അടിച്ചു ആക്സസ് ഗ്രാൻഡ് അപ്പൊ എപ്പോഴാണോ കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക അപ്പം മാത്രമേ ആ ഒരു സമയം മാത്രമേ ആക്സസ് ഗ്രാൻഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ആകത്തുള്ളൂ ഇതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഏകദേശം നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലും അതിൻ്റെയും ബാക്കിൽ നടക്കുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പക്ഷെ അത് പൈതൺ മാത്രമാവണമെന്നില്ല ചിലപ്പോൾ ജാവ ആം അങ്ങനെയുള്ള കുറെ കോഡ്സ് ഉണ്ടല്ലോ ഏതിന് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്